ഹലോ, നമസ്കാരം. ഞാനിന്ന് കൊച്ചിന്ന് കോതമംഗലം താലൂക്കിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഓൾ കേരള താലൂക്ക് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം തന്നെ വീഡിയോയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചത്. ഈ സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളും ഫർണിച്ചർ ബിസിനസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. എവിടെ നോക്കിയാലും ഫർണിച്ചർ ബിസിനസ്. കടയുടെ ഓപ്പോസിറ്റും ഫർണിച്ചർ ഷോപ്പ്, ആ കടയുടെ സൈഡിലും ഫർണിച്ചർ ഷോപ്പ്, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു രസം മനസ്സിലാവുള്ളൂ. ഗൈസ്, നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് കഫേയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, വാട്സാപ്പ് വഴി ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാൻ പേഴ്സണലായിട്ടൊരു ട്യൂട്ടർ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള അറിവിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങളെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിച്ച് തരുന്നത്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്കില്ലാണ്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഉപകരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് കഫേയുടെ ലിങ്കും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ നോക്കിക്കോ കേട്ടോ. നിങ്ങൾ ഈ ടൗണിലേക്ക് കയറിയതിന് ശേഷം വണ്ടി ഒന്ന് നിർത്തുക, ഒന്ന് ചുറ്റും നോക്കുക. കാണുന്നത് മൊത്തം ഫർണിച്ചർ ഷോപ്പായിരിക്കും. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഇത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടേക്ക് കച്ചവടം കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ആലോചിച്ചു. അപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളെല്ലാം പോകുന്നത്, സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ കേരളം മാത്രമല്ല കേട്ടോ, കേരളത്തിൽ നിന്നില്ല, സൗത്ത് ഇന്ത്യയിലേക്കുമുള്ള ഫർണിച്ചറുകൾ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇത് ഏതാണ് സ്ഥലം എന്നൊക്കെ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് വെയിറ്റ് കേട്ടോ, നമുക്ക് വീഡിയോയുടെ അവസാനം പറയാം. അതല്ലേ ഒരു രസം. 30 വർഷത്തിന് മേലെയായി ഫർണിച്ചർ വ്യവസായം ഇങ്ങനെ തലച്ചുപോകാൻ തുടങ്ങിയിട്ട്. ഏത് സാധാരണക്കാരനും എന്ത് വിലക്ക്, സാധാരണക്കാർക്ക് പറ്റിയ ഏത് ഫർണിച്ചറും മാന്യമായ മിതമായ വിലയ്ക്ക് അവൈലബിളാണ് ഇവിടെ. കാരണം വെച്ചാൽ ഒരു ചെറിയ ഒരു നിസ്സാരം വന്ന ഒരു വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാൻ വന്നാലും എന്ത് വിലയ്ക്കുള്ള സാധനം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതിന് ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ സാധാരണക്കാർക്കും പറ്റിയത് ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്. പിന്നെ വിലയിൽ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ മരം, മഹാഗണി, അക്കേഷ്യ എന്നുള്ള മരങ്ങളിലും പടന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതുവായ ഒരു രീതിയിൽ എല്ലാ നല്ല കച്ചവടക്കാരാണ് നല്ല രീതിയിൽ സഹകരിച്ചും നല്ല സാധനം പണിതു കൊടുത്ത് പുറത്തുള്ള ആൾക്കാർക്ക് നല്ല ഒരു അഭിപ്രായം നേടാൻ വേണ്ടിയാണ് എല്ലാം നല്ല ചെയ്തു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 17 വർഷം ആയി ഇവിടെ ഇത് ഷോപ്പ് തുടങ്ങിയിട്ട്. അന്നുപോലെ ഇന്നുവരെയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോകുന്നുണ്ട്. ഏറ്റവും നല്ല ഫർണിച്ചർ കൊടുത്ത് ജനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. വന്ന കംപ്ലൈൻറ്റുകൾ തീർത്ത് കൊടുത്തും പരിഹരിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കാണ് ഇവിടെ തടികൾ കിട്ടാൻ സുലഭം. വർക്കേഴ്സുണ്ട്, മില്ലുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ പണി കൂടുതൽ നടക്കുകയും ചെയ്യും. ചെറിയ ലാഭത്തിന് ഇങ്ങനെ സാധനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒരു കുടിൽ വ്യവസായം പോലെയാണ് ശരിക്കും ഒരു അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ വീട്ടിൽ ഇത് ഓരോ വീടുകളിൽ ഇതിൽ അതിനകത്ത് ഒരാൾക്കാർ ഇതിനകത്ത് ഉണ്ടാവും. ഈ ഫർണിച്ചർ വ്യവസായത്തിലുണ്ടാവും. ഒരു കടക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ എല്ലാവരും സഹകരിച്ചും നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടാണ് ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിലേക്ക് ദോഷം വരാത്ത രീതിയിലുള്ള ഫർണിച്ചറാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പ്രസ്ഥാനം മുന്നോട്ട് പോകണം, വന്യ ആൾക്കാരെ മിതമായ വിലയ്ക്ക് സാധനം കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോട് ഒരു ഇതിലോട് കൂടിയാണ് ഫർണിച്ചർ വ്യവസായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടെ പുറത്തുള്ള ജനങ്ങളുടെ നല്ല സപ്പോർട്ട്, ജനങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്. അപ്പം ഞാൻ തന്നെ 17 വർഷം ഇവിടെ തുടങ്ങിയിട്ട് എനിക്ക് ആ സപ്പോർട്ടോടെ ഞാനിവിടെ മുന്നോട്ട് വയ്ക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ കടക്കാരും അത് തന്നെ ജനങ്ങളുടെ ഇതിലുള്ള സപ്പോർട്ടും ഉണ്ട്, നല്ല സാധനം കൊണ്ടുപോയിട്ട് അഭിപ്രായങ്ങളും ഉണ്ട്, വീണ്ടും വീണ്ടും ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നോക്കിക്കേ ചുറ്റും, എൻ്റെ പൊന്നെ ഇങ്ങനെ ഒരു സ്ഥലം. ഇതൊരു പഞ്ചായത്താണ് കേട്ടോ, കോതമംഗലം താലൂക്കിലെ ഒരു പഞ്ചായത്താണിത്. അപ്പോൾ അതിൽ കൂടിയാണ് ഞാനിപ്പോൾ വണ്ടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രെയിമുകളിൽ കാണാൻ സാധിക്കുമായിരിക്കും.
ഞാനിവിടെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് 400-ൽ അധികം ഫർണിച്ചർ ഷോപ്പുകൾ, പിന്നെ അതിൻ്റെ വർക്ക്ഷോപ്പുകൾ, പിന്നെ മില്ലുകൾ ആണ് ഇവിടെ മെജോറിറ്റി. ഈ ടൗണിലെ മെജോറിറ്റി 80% മുകളിൽ കടകളും ഫർണിച്ചർ കടകളാണ്. അതിശയം തോന്നിപ്പോവും. ഇത്രമാത്രം കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും ക്വാളിറ്റി ഉള്ളതുമായ ഫർണിച്ചർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം നമുക്ക് ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ അല്ലേ. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഇങ്ങനത്തെ ഒരു ടൗണോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തോ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മെജോറിറ്റി ബിസിനസ്സും സെയിം ആയിട്ടുള്ളൊരു ടൗണ്, 10,000-ൽ അധികം ജോലിക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അത് അന്യസംസ്ഥാന തൊഴിലാളികളായാലും ഇവിടുത്തെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായാലും ശരി, ഭയങ്കര തൊഴിലവസരമുള്ള ഒരു പഞ്ചായത്താണ് ഇത്. ഞങ്ങൾ നിസ്സാര ലാഭത്തിന് ഈ സാധനം കൊടുക്കുന്നത്. ഞങ്ങൾ കർഷകരമാരെ, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ലാഭം കുറവാണിത്. പിന്നെ ഉണ്ടായി മറിച്ച് വിൽക്കുന്ന കടക്കാർക്കൊക്കെയാണ് ഇതിൻ്റെ ലാഭങ്ങൾ കൂടുതൽ കിട്ടുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ കടക്കാരനായാലും സാധാരണ മേടിക്കുന്ന ഒരേ റേറ്റ് ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഹോൾസെയിൽ റേറ്റിനും സാധാരണക്കാർക്കും ആ റേറ്റ് ഞങ്ങൾ കൊടുക്കാനും നോക്കുന്നത്. കാരണം അവർ സാധാരണ ഒരു വീട്ടിലൊരു ചെറിയൊരു വീടുകളിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഇതിൽ അവർ മാന്യം വിലയ്ക്ക് നല്ല സാധനം കൊടുത്തുവിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഞങ്ങളെ പബ്ലിസിറ്റി അത് തന്നെയാണ്. മറ്റുള്ള കൊണ്ടുപോയി ആ സാധനം കൊണ്ടുപോയി കൊടുത്ത് കിട്ടിയിട്ട് ആ വീട്ടുകാർക്ക് പബ്ലിസിറ്റിയാണ് ഞങ്ങൾ പബ്ലിസിറ്റി. ഒരു വലിയ കാര്യം തന്നെയല്ലേ അല്ലേ. നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും കോതമംഗലം താലൂക്കിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ വലിയൊരു ബിസിനസ്സിൻ്റെ പങ്ക് ഇവിടെ നിന്നാണ്, ഈ ഒരു പഞ്ചായത്തിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുതം മനസ്സിലാവും. ഇവിടെ വന്നിട്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പുതിയ വീടുകൾ പണിയുമ്പോഴും വീട്ടിലേക്ക് ഫർണിച്ചർ ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ഇവിടെ വന്നിട്ട് വാങ്ങാറുണ്ട്. അപ്പോൾ സർപ്രൈസ് നമുക്ക് പൊട്ടിക്കാമല്ലേ. ഈ സ്ഥലം ഏതാണെന്നറിയോ? കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി പഞ്ചായത്ത്. ഒരു അത്ഭുത പഞ്ചായത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് വരണം. നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലീസിനും എല്ലാവർക്കും ഉണ്ടാവും ആവശ്യങ്ങൾ ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവം ഇവിടെ നിന്ന് കിട്ടും. അവിചാരിതമായിട്ട് വന്നു പോയതാണ് കേട്ടോ ഞാനിന്നിവിടെ നെല്ലിക്കുഴിയിൽ. അപ്പം തന്നെ തട്ടിക്കൂട്ടി വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി. ഓക്കേ, ബൈ.